നമ്മൾ ന്യൂസുകളിൽ കാണുന്ന ആദ്യത്തെ വാർത്ത നമ്മ കേരളമൊന്നുമല്ല, 80 വയസ്സുകാരിയായ അമ്മായിയമ്മയെ അടിച്ച മഞ്ജു തോമസിനെ, മഞ്ജുമോൾ തോമസിനെ കുറിച്ചുള്ള വാർത്തകളാണ്. ഇപ്പോൾ സ്വന്തം ഭർത്താവ് എടുത്ത വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ വെച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു 80 വയസ്സുകാരിയ അമ്മേനെ അടിക്കുന്നതും ഇടിക്കുന്നതും പിന്നെ വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ജു വീട്ടിൽ വരുന്ന സമയം, കെട്ടിക്കയറി വരുന്ന സമയം, ചിലപ്പം ഒരു അമ്മായിമ്മ പോരോ അങ്ങനെയൊക്കെ കണ്ടിരിക്കാം. അത് സ്വാഭാവികമായി എല്ലാ വീട്ടിലും ഉള്ളതൊക്കെ തന്നെയാണ്, വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ചെറുതായിട്ട് റാഗിങ് ചെയ്യുന്ന ഒരു രീതി അത് എവിടെയും ഉള്ളതാണ്. അപ്പോൾ ആ പകയൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ അമ്മായിമ്മ വൃദ്ധയായി, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഇപ്പോഴും നാട്ടുകാരോട് പരദൂഷണം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാം, അല്ലെങ്കിൽ ചൊറിഞ്ഞ സംസാരം കാണാം, അല്ലെങ്കിൽ വൃത്തിയായിട്ട് നടക്കാറില്ല, ജോലി ചെയ്യാറില്ല, വയസ്സായി, നമ്മൾ വയസ്സായവരെ തിരുത്താൻ സാധിക്കില്ല. അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതുപോലെ 10 അടി വെച്ച് കൊടുത്താലും ചിലപ്പോൾ പരദൂഷണം പറയുന്നതോ, അല്ലെങ്കിൽ നാട്ടുകാരോട് വേണ്ടാത്തത് പറയുന്നതോ, അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ പറയുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതങ്ങനെ വിചാരിച്ച് വിടേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഭർത്താവിന്, അതായത് ആ അമ്മയുടെ മോന് മടുത്തിട്ടായിരിക്കും ഇത് വീഡിയോ എടുത്തതും ഇത് വെളിയിലേക്ക് വിട്ടതും. മോനും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. സോ ഇതുപോലെയുള്ള സ്ത്രീകൾ, അതായത് പ്ലസ് ടു അധ്യാപികയാണ്, പുള്ളിക്കാരത്തിൻ്റെ ജോലി ഇപ്പോൾ പോയിട്ടുണ്ട്. ഈ ജോലി പോയതുകൊണ്ട് മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. തക്കതായ ഒരു ശിക്ഷ കൊടുക്കുക, കാരണം മിക്ക വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാണ്. വൃദ്ധന്മാരെ, വൃദ്ധകളെ ഒന്നും ചെയ്യാതിരിക്കുക, കാരണം ഒരു 60 വയസ്സ് 70 വയസ്സിന് ശേഷം നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കില്ല. അവർ കുഞ്ഞു കുട്ടികളെ പോലെയാണ്. അത് മനസ്സിലാക്കി അവരോട് സംസാരിക്കുക, പെരുമാറുക. സോ തക്കതായ ഒരു ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇനിയുള്ളവർ അതൊക്കെ കണ്ട് ഒന്ന് അടങ്ങി നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ പല വീട്ടിലും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും, തുടങ്ങും എന്നല്ല, കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. സോ നല്ലൊരു ശിക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് നല്ലൊരു കേസെടുത്ത്, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകും എന്നും വിശ്വസിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടി ബേസിലോ വേറെ ബേസിലോ ക്യാഷിൻ്റെ ബേസിലോ ഒന്നും അറിയാതെ, അല്ലെങ്കിൽ ആരും അറിയാതെ എല്ലാം ഒത്തുതീർപ്പാകും, അല്ലെങ്കിൽ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് നേരാം. അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക.